അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് നമ്മളിനി അടുത്ത നേരെ ചപ്പോറ ഫോർട്ടിലോട്ട് പോവാണ് കേട്ടോ. ഇപ്പം ഇച്ചിരി ചൂടൊക്കെ വന്ന് തുടങ്ങി, കുറേ ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു കേട്ടോ. നല്ല ഫോട്ടോ പോയിന്റ്സ് അവിടെ എല്ലായിടും. ഇവിടുത്തെ ഗോവയിലെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഹോട്ടലാണിത്, ഡബ്ല്യു ഗോവ. കണ്ടോ, നമ്മള് ചപ്പോറ ഫോർട്ടിൽ എത്തിയിട്ടുണ്ട്. ചപ്പോറ ഫോർട്ടിനടുത്താണ് കേട്ടോ ഈ ഡബ്ല്യു ഗോവ. ഡബ്ല്യു ഗോവ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള റിസോർട്ട് എന്ന് പറഞ്ഞില്ലേ. സീസൺ ടൈം ആയതുകൊണ്ട് നല്ല തിരക്കാണേ. ഇപ്പൊ എൻട്രി ടൈം എന്ന് പറയുന്നത് കണ്ടോ, ദേ അവിടെ കൊടുത്തിട്ടുണ്ട്. രാവിലെ 8 മണി മുതൽ 5 മണി വരെയാണ്. ദേ ചപ്പോറ ഫോർട്ടിലോട്ട് പോകുന്ന വഴിയാണേ. നല്ല കയറ്റമാണേ. ഇപ്പൊ 12:30 ആയി. നല്ല വെയിലാണ്. തൊപ്പിയും ഹെൽമെറ്റൊക്കെ ഉള്ളത്, ഹെൽമെറ്റ് അല്ലല്ലോ, തൊപ്പിയും സൺഗ്ലാസ്സും ഉള്ളതുകൊണ്ട് കുറച്ചൊരാശ്വാസമുണ്ട്. തുത്തുക്കുട്ടി ക്ഷീണിച്ചോ? ഞങ്ങളെ അവിടെ നിന്ന് ഞങ്ങളൊരു നാരങ്ങവെള്ളം കുടിച്ചായിരുന്നു. റേറ്റ് ചോദിക്കാതെ കുടിച്ചുകൊണ്ട് അവർ ഒരെണ്ണത്തിന് ചെറിയ ഗ്ലാസ്സാണ് കേട്ടോ 50 രൂപ വെച്ച് വാങ്ങിച്ചു. അപ്പം നിങ്ങളാണെങ്കിലും ഒന്ന് ശ്രദ്ധിക്കണം, എന്ത് സാധനം വാങ്ങുന്നതിന് മുന്നേ ഒന്ന് റേറ്റ് ചോദിച്ചിട്ട് വാങ്ങുന്നതായിരിക്കും നല്ലത്. കാരണം സീസൺ ടൈം ആയതുകൊണ്ട് നല്ല പറ്റിപ്പുണ്ട്. ജോമിയാണ് കേട്ടോ അതേ ഫ്രണ്ടിൽ പോകുന്നത്. പുള്ളി വെയിൽ കൊണ്ട് പൊളിഞ്ഞ് നിൽക്കുക. ഇച്ചിരി മുകളിലോട്ട് ഒത്തിരി അങ്ങ് കയറണേ. കുറച്ചധികം സ്റ്റെപ്സ് ഇവിടെയുണ്ട്. പക്ഷേ സ്റ്റെപ്സ് കാണാൻ നല്ല രസമാണ്. റെഡ് കളറിലെ വെട്ട് കല്ലിൽ പാകിയ സ്റ്റെപ്സാണേ. കണ്ടോ, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അഗോഡ ഫോർട്ടിൽ പോയപ്പോഴും ഇതേ സ്റ്റോൺസ് ആയിരുന്നു. ഇവിടെ കൂടുതലും ഇങ്ങനത്തെ കല്ലാണ് കേട്ടോ ഉപയോഗിക്കുന്നത്, വെട്ടുകല്ല്. കണ്ടോ, ഇത് കുറച്ചധികം ഇത് ഇത്രയും നടക്കണം. വൈകുന്നേരമൊക്കെയാണ് വരുന്നതെങ്കിൽ കുറച്ചും കൂടി രസമായിരിക്കും. ഇപ്പോൾ 12:30 കറക്റ്റ് ആ ഒരു ഉച്ച സമയമായതുകൊണ്ടാണ് കുറച്ചൊരു ഒരു ക്ഷീണം തോന്നുന്നത്. ദൈവമേ, ഫൈനലി നമ്മളതിൻ്റെ മുകളിലെത്തി. കണ്ടോ, ഇത്രയും ദൂരം താണ്ടിയിട്ടാണേ വന്നത്. പക്ഷേ നല്ല കാറ്റുള്ളതുകൊണ്ട് ഒരു പരിധി വരെ ക്ഷീണം അറിയത്തില്ല. വെയിലാണ് കേട്ടോ, നല്ല വെയിലാണേ. സൺസ്ക്രീനൊക്കെ ഇടാതെ ഇങ്ങോട്ട് വന്നതുണ്ടല്ലോ പെട്ടത് തന്നെ. കണ്ടോ, ഇതാണ് എൻ്റെ എൻട്രൻസ്. ഇവിടെയാണോ ജോമി ഷൂട്ട് ചെയ്ത സ്ഥലം? കണ്ടോ, ഇതാണ് ചപ്പോറ ഫോർട്ട്. കണ്ടോ, ഇവിടെ ശരി ഈവനിങ് ഒക്കെ വരുവാണെങ്കിൽ നല്ല രസമായിരിക്കും അല്ലേ. ഈവനിങ് ആണെങ്കിൽ കുറച്ചും കൂടി കാറ്റ് കാണും അല്ലേ. ഏർലി മോർണിംഗ് അല്ലെങ്കിൽ ഈവനിങ് ആണ് വൈബ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ടും ഇപ്പൊ എന്തായാലും നമ്മള് ആ വാഗത്തർ ബീച്ചിൽ വന്നതല്ലേ, അപ്പൊ അതിനടുത്തായിട്ടാണ് ഇത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ നേരത്തെ ഇത് പ്ലാൻ ചെയ്തിരുന്നു, ഈ രണ്ടും കൂടെ ഇന്ന് ഉച്ചയ്ക്ക് മുന്നേ കവർ ചെയ്യണം എന്നുള്ളത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ സമയത്ത് ഇങ്ങോട്ട് വന്നത്. പക്ഷെ നിങ്ങൾ വരുമ്പോൾ എപ്പോഴും ഈവനിങ്ങോ അല്ലെങ്കിൽ ബിഫോർ 10 ഒക്കെ വരുന്നതായിരിക്കും രസം. നമ്മുടെ അഗോഡ ഫോർട്ട് പോലെ ഇതും ഫേസ് ചെയ്യുന്ന കടലിലോട്ടാ. ഇത് ഏത് ബീച്ചാ ജോമി? വാഗത്തൂറാണോ? വാഗത്തൂറിന്റെ ഏരിയ തന്നെ അല്ലേ. ആ അവിടെയാ നമ്മള് നേരത്തെ ഇറങ്ങി പോയ സ്ഥലം ഉണ്ടല്ലോ.
അവിടെയാണ് കണ്ടോ, ഇവിടെ ഫുൾ ആൾക്കാർ നിൽക്കുന്നോണ്ട് എനിക്ക് കംപ്ലീറ്റ്ലി കവർ ചെയ്യാൻ പറ്റാത്തെ. ഓക്കെ, അപ്പൊ അങ്ങ് ഒറ്റവരെയൊക്കെ ആൾക്കാർ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പുറത്താ വന്ന് പോയിട്ട് വന്നേ അല്ലേ. ദേ അതിന്റെ ഒരു പാട്ട്, അതിന്റെ അപ്പുറത്താ, അതിന്റെ അപ്പുറത്താ നമ്മൾ പോയത്. ഇത് വേറെ അല്ലേ, ഇത് ചെറിയ എല്ലാം ചെറിയ ചെറിയ പാർട്ടീഷൻ. അപ്പുറത്തതോ ഇത് വാഗത്തൂർ ബീച്ച്, ഓസ്രോൺ ബീച്ച്. ഓക്കെ, ഇത് വാഗത്തൂർ, അത് ഓസ്രോൺ. ഓസ്രോണിലാ നമ്മൾ നേരത്തെ പോയത്. ഓ അത് ശരി. ഓക്കെ ഓക്കെ, ദേ ഒത്തിരി വേണ്ട, താഴെ വരെ ആൾക്കാര് പോകുന്നുണ്ട് കേട്ടോ. ഈവനിങ് ഏർലി മോർണിംഗോ ഇവിടെ നല്ല വൈബെന്ന്. അപ്പേ ഫുള്ള് കല്ലാണേ, സൂക്ഷിച്ചില്ലെന്നുണ്ടെങ്കിൽ പണി കിട്ടും. അവരുടെ റിസോർട്ടിന്റെ ഏരിയ ആണ്. അത് ശരി. നമ്മള് തേനി അങ്ങോട്ട് പോവാണേ, അതിന്റെ അവിടെയും കടലാണ്. ഇവിടെ നല്ല വ്യൂ പോയിന്റ് ആണ് കേട്ടോ, ഇവിടെ ചുറ്റോട് ചുറ്റും ഫോട്ടോ പോയിന്റ്സ് ആണ്. സോ ഗൈസ്, നമ്മൾ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു. ഇപ്പോ അതെ 1:30 മണിയായി കേട്ടോ. ഇനിയിപ്പോ നമ്മൾ നേരെ കഴിക്കുന്ന സ്ഥലത്തോട്ട് പോകാൻ പോവാണ്. ഫിഷ് താലിയാണ് എല്ലാവരും പ്രിഫർ ചെയ്യുന്നത്. സോ അങ്ങനത്തെ ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ് ഇനി നെക്സ്റ്റ് പോകാൻ പോകുന്നത്. ഓതന്റിക് ഫിഷ് താലി കിട്ടുന്ന ഒരു ഗോവൻ റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ വന്നേക്കുന്നത്. ഫിഷ് ഡെക്ക്. അപ്പോൾ ഇതേ നമ്മൾ കഴിക്കാൻ വന്നേക്കുവാണ്. ഇതൊരു ഗോവൻ റെസ്റ്റോറൻ്റ് ആണ്. ഇവിടുത്തെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഗോവൻ ഫിഷ് താലി കിട്ടും. അപ്പോൾ നമ്മുടെ കൂടെ വന്ന എല്ലാവർക്കും ഫിഷ് താലി കഴിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ പക്ഷെ ഞാൻ ഫിഷ് താലി അല്ല പ്രിഫർ ചെയ്യുന്നത്, വേറെ എന്താ ഉണ്ടോന്നുള്ള നോക്കാം. നല്ല വൈബാണ് കേട്ടോ ഇവിടെ. ആഹാ, പലതരം ഫിഷ് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു നമുക്ക് ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാൻ തോന്നുന്നു. നല്ല വൈബുള്ള ഒരു റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കുമുണ്ട് കണ്ടോ. വോഡ്ക ഒക്കെ ഉണ്ട് കേട്ടോ, റമ്മ്, വൈന് എല്ലാം ഉണ്ട് കേട്ടോ. എന്തോ ക്രാബാ അല്ലേ, കുറേ കറി, വലിയൊരു ഫിഷും പിന്നെ അതേ റൈസും. ദേ ക്രാബ്, മസിൽസ്, പിന്നെ ഇത് എന്തോ ഫിഷാന്ന് തോന്നുന്നു. ഇത് മറ്റേ ചെമ്മീൻ പൊടി, ഇത് വെജിറ്റബിൾ കറി ആയിരിക്കും അല്ലേ. പിന്നെ ഇതൊരു രസം പോലത്തെ ഒരു സാധനം, പിന്നെ സാലഡ്, ഇത് ഫിഷ് കറി, ഫിഷ് ഫ്രൈ, റൈസ്, ചപ്പാത്തി. ഞങ്ങളുടെ വെജ് താലി വന്നായിരുന്നു. ദാല്, ചപ്പാത്തി, റൈസ്, കേർഡ്. ഹലോ, പിന്നെ ഇത് ഇതെന്തോ ഒരു വെജിറ്റബിൾ കറിയാണ്. ഇത് പൈനാപ്പിൾ കറിയാണ്, നല്ല ടേസ്റ്റ് ആണ്. ഹലോ, സാലഡ്, പിക്കിള്.
ഫിഷിന് പകരം പൊട്ടിച്ചോ അതുപോലെ തന്നെ ഫ്രൈ ചെയ്തതുണ്ട് കേട്ടോ. ഞങ്ങൾ കുറച്ച് പ്രോൺസിൻ്റെ കറി എടുത്തായിരുന്നു. ഈ പ്രോൺസിൻ്റെ കറി ശരിക്കും അതേ കണ്ടോ, അത് ഇച്ചിരി മാങ്ങയൊക്കെ ഇട്ട പ്രോൺസ് ആണ് കേട്ടോ. മാങ്ങയും തേങ്ങാപ്പാലും ഒക്കെ ചേർത്തിട്ട് നല്ല ടേസ്റ്റായിരുന്നു. അല്ല, മാങ്ങയുടെ ടേസ്റ്റും ഉണ്ട്, മാങ്ങയും ചേർത്തിട്ടുണ്ട്. പച്ചമാങ്ങയുടെ ടേസ്റ്റ് നന്നായിട്ടുണ്ട് കേട്ടോ. നല്ല ഗോവൻ ഫിഷ് കറി നല്ല ടേസ്റ്റാണ്. പക്ഷേ എനിക്ക് ഫിഷ് അധികം ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് പ്രോൺസ് കറി എന്നിട്ട് ട്രൈ ചെയ്തത്. അടിപൊളി കേട്ടോ. കുറച്ച് എക്സ്പെൻസീവ് ആണ്. ഫിഷ് താലിക്ക് 550 അല്ലേ, 550. വെജ് താലിക്ക് ഓൾമോസ്റ്റ് 300 ആ റേഞ്ച് അല്ലേ, 395. 550 ഫിഷ് താലി, 550 വെജ് താലി, 395. എക്സ്പെൻസീവ് ആണ്, പക്ഷെ എന്നാലും ടേസ്റ്റ് വൈസ് നല്ലതാണ് കേട്ടോ. ഗുലാബ് ജാമുനും ഉണ്ട്. അടിപൊളി സൂപ്പർ കേട്ടോ. കിടില ഫുഡും ഞാൻ കിടില ഫുഡായിരുന്നു. ശരിക്കും നമ്മൾ ഇത്ര എക്സ്പെക്ട് ചെയ്തതേ ഇല്ല. സീ ഫുഡ് താലി ഞാൻ പ്രിഫർ ചെയ്യാത്തത് ആ ഫിഷ് ഫ്രൈ ഉള്ളതുകൊണ്ടാണ്. പക്ഷേ അതിലെ ബാക്കിയുള്ള പ്രോൺസും പിന്നെ ക്രാബും മസിൽസും എല്ലാം ഞാൻ ടേസ്റ്റ് ചെയ്തായിരുന്നു. ആ പ്രോൺസ് കറി ഉണ്ടല്ലോ, ശരിക്കും നല്ല തിക്ക് കോക്കനട്ട് മിൽക്കും പച്ചമാങ്ങയൊക്കെ ഇട്ടിട്ടുള്ള ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഓരോ കറികളും നല്ല ടേസ്റ്റായിരുന്നു. നമ്മൾ ഇത്രയും കാശ് കൊടുത്താൽ നമുക്കൊരു വിഷമം തോന്നില്ല, കാരണം അത്രയും ക്വാളിറ്റിയുള്ള ഫുഡാണ്. ഫിഷ് ടെക്ക് നിങ്ങൾ എപ്പോഴെങ്കിലും ഗോവയിൽ വരുമ്പോൾ ഉറപ്പായിട്ട് ഇവിടെ വന്ന് ഫുഡ് കഴിക്കണം. നിങ്ങൾക്ക് ആ കറക്റ്റ് ആ ഗോവൻ ടേസ്റ്റ് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്ന് കഴിച്ച റെസ്റ്റോറൻ്റ് ഗോവ ഫുഡാണ് കഴിച്ചെങ്കിൽ അത്ര ടേസ്റ്റ് ആയിരുന്നില്ല. പക്ഷേ ഇപ്രാവശ്യം ആ വിഷമെല്ലാം മാറ്റിക്കൊണ്ടായിരുന്നു ജോമി ഞങ്ങളെ ഈ ഫിഷ് ടെക്കിലോട്ട് കൊണ്ടുവന്നു. എന്തായാലും ഞങ്ങൾ ഹാപ്പിയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾ നേരെ റൂമിൽ പോവാണ്. റൂമിൽ പോയിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് പൂളിൽ ഇറങ്ങാനുള്ളൊരു പ്ലാനുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഈവനിങ് ബീച്ചാണ്. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ നോക്കിയിട്ട് പറയാം. കുഞ്ഞുവിന് ഇഷ്ടപ്പെട്ടില്ലേ, ഫുഡ് ഇഷ്ടപ്പെട്ടില്ലേ? ഇത് അലീനയും അലീനയുടെ ഹസ്ബൻഡും എൻ്റെ വീഡിയോ കണ്ടിട്ട് പുള്ളിക്കാര് അവർ രണ്ടുപേരും വന്നാണോ കേട്ടോ. ഓക്കെ, ബൈ ബൈ.